ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്ത് വീഡിയോ ആണ്. ഹെൽത്ത് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് എൻഡോമെട്രിയൽ പോളിപ്സ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന ഒരു ആശയത്തിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് അബ്നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഈ മെൻസ്ട്രൽ ബ്ലീഡിംഗ് അബ്നോർമൽ എന്ന് പറയുമ്പോൾ പരിധിയിൽ കൂടുതൽ ബ്ലീഡ് ആവുക എന്നുള്ളതിനാണ് അബ്നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാറുണ്ട്. നെക്സ്റ്റ് മെൻസ്ട്രേഷൻ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കറക്റ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സ്ത്രീകളും ഈ ഒരു മെൻസ്ട്രൽ ബ്ലീഡിങ്ങിനെ കറക്റ്റായിട്ടാണോ എനിക്ക് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാറില്ല പലപ്പോഴും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മടി കൊണ്ട് നമ്മൾ അലസരായിട്ട് അതങ്ങ് വിട്ട് കളയാറുണ്ട്. പക്ഷേ ഈ ബ്ലീഡിങ്ങിൻ്റെ റീസൺ എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പിന്നീട് നമുക്കിത് വരാതിരിക്കാനും നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് ഒരു പരിധി വരെ ആളുകൾക്ക് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് മെൻസ്ട്രേറ്റിംഗ് വുമണിൽ എസ്പെഷ്യലി എൻഡോമെട്രിയൽ പോളിപ്പുകളാണ്. എന്താണ് എൻഡോമെട്രിയൽ പോളിപ്പ് എന്നാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ മാസവും 28 ഡേ മെൻസ്ട്രേഷൻ സൈക്കിളിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആർത്തവ ചക്രത്തിൽ 28th ഡേയിൽ നമ്മുടെ യൂട്രസിൻ്റെ ഇന്നർ വാളായ അല്ലെങ്കിൽ ഇന്നർ ലൈനിങ് ആയ എൻഡോമെട്രിയ ആണ് പൊഴിഞ്ഞു പോകുന്നത്. സോ ആ എൻഡോമെട്രിയവും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെയാണ് നമുക്ക് ഈ ബ്ലീഡിങ്ങിൻ്റെ രൂപത്തിൽ പോകുന്നത്. ഇതേ എൻഡോമെട്രിയത്തിനകത്ത് കാണപ്പെടുന്ന അധികമായിട്ടുള്ള ചെറിയ ദശവളർച്ചകളെയാണ് നമ്മൾ പോളിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോളിപ്പ് എൻഡോമെട്രിയത്തിലെ ഏതെങ്കിലും ഭാഗത്തായിട്ട് വളർന്നു വരാം. ചില ആളുകളിൽ ഒരു സിംപ്റ്റംസും കാണാറില്ല, അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടാറില്ല. മറ്റു ചില ആളുകളിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് വരുമ്പോൾ നമ്മളൊരു പരിധി വരെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാറുണ്ട്. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് ഒരു റീസൺ എൻഡോമെട്രിയൽ പോളിപ്പായിരിക്കാം. ഞാൻ പറഞ്ഞു, അമിതമായിട്ട് കാണുന്ന ഒരു ദശ വളർച്ചയാണ് എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് പറയുന്ന യൂട്രസിന്റെ ഇന്നർ വാളിൽ കാണുന്ന ഒരു ദശ വളർച്ചയാണ് ഈ പോളിപ്പ്. പോളിപ്പ് പലതരത്തിലുണ്ട്. ബ്രോഡ് ബേസ് പോളിപ്പ്, അതായത് എൻഡോമെട്രിയത്തിലേക്ക് പറ്റിപ്പിടിച്ച് വളരുന്ന പോളിപ്പുകൾ. രണ്ടാമതായിട്ട് സ്റ്റോക്ക് ഉള്ള പോളിപ്പ് അഥവാ പെഡങ്കുലേറ്റഡ് പോളിപ്പ് എന്ന് പറയും. അപ്പോൾ ഈ പോളിപ്പ് നമ്മളൊരു ചെടിയൊക്കെ പോലെ തന്നെ ഒരു തണ്ടുണ്ടാവും, എന്നിട്ട് ആ തണ്ടിലാണ് ഈ ഒരു അമിതമായിട്ടുള്ള ദശ വളർച്ച വരുന്നത്. അപ്പോൾ ഈ രണ്ട് പോളിപ്പുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെഡങ്കുലേറ്റഡ് പോളിപ്പ് അഥവാ സ്റ്റോക്ക് ഉള്ള പോളിപ്പ് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. സംടൈംസ് മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൻ്റെ കൂടെ തന്നെ ചില ആളുകളിൽ ഈ പോളിപ്പും റിമൂവ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയുള്ള പോളിപ്പ് ഈ പെഡങ്കുലേറ്റഡ് പോളിപ്പുകളാണ്. എന്നാൽ ഈ ബ്രോഡ് ബേസ് ഉള്ള പോളിപ്പുകൾ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് സ്വാഭാവികമായിട്ടും സ്വമേധയാ അവർ പീരീഡ്സിൻ്റെ സമയത്തിൽ റിമൂവ് ആയി പോവില്ല. സോ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, മിനി സർജിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ പോളിപ്പിന് ഇത്ര മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് ഒരു പരിധി വരെ എല്ലാ സ്ത്രീകളിലും കാണുന്ന സിംറ്റമാണ്. അപ്പോൾ പോളിപ്പായിരിക്കാം ഒരു റീസൺ. എല്ലാ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങും പോളിപ്പാണെന്നല്ല പറയുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട് ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് വരാൻ. അതിനകത്ത് ഒരു റീസൺ, എസ്പെഷ്യലി മെൻസ്ട്രേറ്റിംഗ് വുമണിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോളിപ്പ് തന്നെയാണ്. പോളിപ്പ് കൂടാണ്ട് ഫൈബ്രോയിഡ് ആവാം, എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം. ചില ആളുകളിലാണെങ്കിൽ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ള ആളുകളിലാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും അവർക്കൊരു പീരീഡ് വരുന്നത്. അതായത് 28 ഡേ സൈക്കിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആളുകളിൽ ആ പീരീഡ് വരുമ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകും. അപ്പം ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിലൊരു റീസണാണ് ഈ പറയുന്ന എൻഡോമെട്രിയൽ പോളിപ്പ്. പിന്നെ ഫെർട്ടൈൽ പീരീഡിലുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ എൻഡോമെട്രിയൽ പോളിപ്പ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്. അതായത് നമ്മുടെ യൂട്രസിനകത്ത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ലൈനിങ്ങിലാണ് ഒരു ഫീറ്റസ് പറ്റിപ്പിടിച്ച് വളരേണ്ടത്. അപ്പോൾ ആ ഒരു സ്പേസിൽ ഈ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ചെറിയ പീസ് ഓഫ് മീറ്റ് പോലെ, മാംസകഷ്ണം പോലെ ഒരു സാധനം ഇരിക്കുകയാണ്. ഫീറ്റസ് പറ്റിപ്പിടിച്ച് വളരേണ്ട സ്ഥലത്ത് വേറൊരു അഡീഷണൽ സാധനം ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോളിപ്പുകൾ ഒരു പരിധി വരെ ആളുകളിൽ വന്ധ്യത ഉണ്ടാക്കാറുണ്ട്. അതായത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നതിന് ഒരു റീസൺ ഈ പോളിപ്പായിരിക്കും. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഗൈനക്കോളജിസ്റ്റുകളൊക്കെ കാണുന്നവർക്കറിയായിരിക്കും ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവരോട് ഇനീഷ്യലി സ്കാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരിൽ ചെക്ക് ചെയ്യുന്നത് പോളിപ്പുകൾ ഉണ്ടോയെന്നായിരിക്കും. സോ അതും ഈ എൻഡോമെട്രിയൽ പോളിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഒരു പരിധിവരെ ഈ പറയുന്ന ഫീറ്റസിനെ പറ്റിപ്പിടിച്ച് അതിൻ്റെ സ്വമേധയായിട്ടുള്ള വളർച്ചയ്ക്ക് പോളിപ്പുകൾ ഒരു തടസ്സമാകാറുണ്ട്. അപ്പം എങ്ങനെയാണ് പോളിപ്പുകളെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ പറഞ്ഞു സിംറ്റംസ് ഉണ്ട്. ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ബ്ലീഡിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലോട്ട്സ് പാസ് ചെയ്യുക. ക്ലോട്ട്സ് പാസ് ചെയ്യുന്ന ഒരു നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. നോർമൽ എന്ന് പറഞ്ഞത് ബ്ലീഡിങ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബ്ലഡ് ക്ലോട്ടായിട്ട് പോകും. നമ്മുടെ ബോഡിയിൽ ഒരു പരിധി വരെ ആന്റി കോയഗുലൻസ് ആക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെൻസ്ട്രേഷൻ നടന്നിട്ടുള്ള ബ്ലഡ് ആയിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഈ ആന്റി കോയഗുലൻസിനെ ആക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ബ്ലഡ് ആണ് പോകുന്നതെങ്കിലോ ഈ പറയുന്ന ബ്ലഡ് സ്വാഭാവികമായിട്ടും ആ ലിക്വിഡ് കൺസിസ്റ്റൻസി മാറിയിട്ട് ക്ലോട്ട് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഈ എൻഡോമെട്രിയൽ പോളിപ്സ് ഉള്ള ആളുകളിൽ, അതേപോലെ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള ആളുകളിൽ ബ്ലഡ് ക്ലോട്ട്സ് ആയിട്ട് വീഴുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സ് കാണപ്പെടുന്നത് മെൻസ്ട്രേഷൻ്റെ സമയത്ത്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് പ്രീ മെൻസ്ട്രൽ ആൻഡ് പോസ്റ്റ് മെൻസ്ട്രൽ സ്പോട്ടിംഗ് അഥവാ ബ്ലീഡിംഗ്. അതായത് ഒരു 28 ഡേ സൈക്കിളിൽ നടക്കേണ്ട, 28 ഡേ എന്ന് പറയുന്നത് നോർമലി ആളുകൾക്കുള്ള ഒരു സൈക്കിളാണ്. അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ എല്ലാ ആളുകളിലും വരാം. സോ നോർമലി ആ ഒരാൾക്ക് എത്ര ദിവസം കൂടുമ്പോഴാണോ റെഗുലറായിട്ട് പീരീഡ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്, അതിന് കുറേ മുന്നെയോ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് കുറച്ച് ശേഷമോ വീണ്ടും ചെറിയ തോതിലുള്ള ബ്ലീഡിങ് അഥവാ സ്പോട്ടിംഗ് എന്ന് നമ്മൾ പറയും. ഇത് കാണുന്നതും ഈ പറയുന്ന എൻഡോമെട്രിയൽ പോളിപ്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. എൻഡോമെട്രിയൽ പോളിപ്സ് ഉള്ളവരിലാണ് ഇതേപോലെ മെൻസ്ട്രേഷന് മുന്നേയും മെൻസ്ട്രേഷന് ശേഷവും സ്പോട്ടിങ്ങിൻ്റെ രൂപത്തിൽ ചെറിയ തോതിൽ ബ്ലഡ് പോകുന്നത്. പിന്നെ എൻഡോമെട്രിയൽ പോളിപ്പ് ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ഭയങ്കരമായിട്ടുള്ള അബ്ഡോമിനൽ ക്രാംസ്. അപ്പോൾ അബ്ഡോമിനൽ ക്രാംസ് നമുക്ക് എല്ലാ സ്ത്രീകളിലും ഒരു 50% ആളുകൾക്ക് നോർമലായിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് മെൻസ്ട്രേഷൻ സമയത്ത്. ബട്ട് ഒരു 50% ആളുകളും ഈ പറയുന്ന അബ്ഡോമിനൽ ക്രാംസ് അനുഭവിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അവർ അതിന് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നോർമലി ഡ്യൂട്ടിക്ക് പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അബ്ഡോമിനൽ ക്രാംസിൻ്റെ സിവിയറിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഈ പറയുന്ന എൻഡോമെട്രിയൽ പോളിപ്പുള്ള ആളുകൾ. അതായത് നമ്മളൊരു പെയിൻ കില്ലറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എഫക്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരത്തൊക്കെ നിൽക്കുന്നുള്ളെങ്കിൽ അതിനും ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എൻഡോമെട്രിയൽ പോളിപ്പ് ഉണ്ടാവും. അതായത് എക്സസീവ് ബ്ലീഡിങ്ങിൻ്റെ കൂടെ അസഹനീയമായിട്ടുള്ള ഈ പറയുന്ന ക്രാംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ മേ ബി എൻഡോമെട്രിയൽ പോളിപ്പുകൾ ആവാം. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് ആണ് ഇവിടെ ഉണ്ടാകുന്ന മേജർ സിംറ്റം, അല്ലേ? അപ്പോൾ എക്സസീവ് ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായി എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ കുറയും. നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞ, എസ്പെഷ്യലി വുമനിൽ ഹീമോഗ്ലോബിൻ കുറച്ച് കുറവായിരിക്കും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണ്. അപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ രൂപത്തിൽ ഒരുപാട് ബ്ലഡും കൂടെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അനീമിയ വരും. ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അനീമിയ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിളർച്ച, ആ വിളർച്ചയോടനുബന്ധിച്ച് ക്ഷീണവും എപ്പോഴും കിടക്കണം എന്നുള്ള ടെൻഡൻസിയും തളർച്ചയും ഇതൊക്കെ ഈ പറയുന്ന എക്സസീവ് ബ്ലീഡിങ് പോളിപ്പുകൾ കൊണ്ടുണ്ടാവുന്ന എക്സസീവ് ബ്ലീഡിങ് കൊണ്ട് ഒരു പരിധി വരെ കാണാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ പോളിപ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് ഒരുപാട് റിസർച്ചും പഠനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ ഇതുവരെ ആയിട്ടില്ല. ഒരു പരിധി വരെ പറയപ്പെടുന്നത് നമ്മുടെ ബോഡിയിലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് പോളിപ്സ് ഉണ്ടാവുന്നതെന്നാണ്. സോ ഈ പറയുന്ന PCOD ഒക്കെ ഉള്ള ആളുകളിൽ പോളിപ്പും കൂടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈസ്ട്രജൻ ലെവൽസ് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈ പറയുന്ന എൻഡോമെട്രിയത്തിനകത്ത് ഈ പോളിപ്പ് എന്ന് പറഞ്ഞ സാധനങ്ങൾ രൂപപ്പെടുകയും അമിതമായിട്ട് എൻഡോമെട്രിയം കട്ടിവെക്കുകയും അതോടുകൂടി തന്നെ പോളിപ്പിൻ്റെ വളർച്ചയ്ക്ക് അതൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് ആയിട്ട് മാറാറുണ്ട്. സോ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ എക്സസീവ് ലെവൽസ് ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ടും പോളിപ്പുകൾ വരുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് എൻഡോമെട്രിയൽ പോളിപ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ പറയുന്ന ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത സിംറ്റംസ് ഒക്കെ ഉള്ളവർ ഒരു കാരണവശാലും നിങ്ങളത് ഡോക്ടറെ കാണിക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ ലിമിറ്റേഷൻ ഉണ്ട്. ഞാനൊരു ഡോക്ടറല്ല. സോ ഗൈനക്കോളജിസ്റ്റിന് പറഞ്ഞു തരാനും ചെയ്യാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ തന്നെ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അവർ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം പറഞ്ഞു തരിക തന്നെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോളിപ്പുകളുടെ സൈസ്, ചില പോളിപ്പുകളുടെ സൈസ് കൂടുന്നവയാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ച് മില്ലിമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും സൈസ്. ഇത് പിന്നീട് നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അടുത്ത പ്രാവശ്യം ശരിയാവും, അടുത്ത പ്രാവശ്യം ശരിയാവും എന്ന് വെച്ച് നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ സൈസ് കൂടി കുറേ സെൻറ്റിമീറ്റേഴ്സ് പോലും ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈവൻ ചില ആളുകളിൽ 1-2 പോളിപ്പൊന്നും ആയിരിക്കില്ല, അവരുടെ എൻഡോമെട്രിയം ഫുള്ള് പോളിപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അതിനെ പോളിപ്പോയിഡൽ എൻഡോമെട്രിയം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും ഈ പീരീഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാനും അതുപോലെ ഗൈനക്കോളജിസ്റ്റിനെ കാണാനൊക്കെ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു മടിയാണ്. ഈവൻ ദോ ഇന്നത്തെ സൊസൈറ്റിയിൽ പോലും ആളുകൾക്ക് കുറച്ച് മടിയാണ് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. മോശമല്ല, എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് അത് ഫേസ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും വേറൊരാളോട് പറയാൻ ശ്രമിച്ചാലും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും സിവിയറിറ്റിയും മനസ്സിലാവില്ല. സോ നമുക്ക് അനുഭവിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമുക്ക് മാത്രമേ ഡോക്ടറെ അടുത്ത് പോയി പറയാനും പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ക്ഷേമം വിചാരിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെ തന്നെ പോയി കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോളിപ്പുകളെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം. പോളിപ്പിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി മിക്കവാറും ഗൈനക്കോളജിസ്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കാനിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ട്രാൻസ് വജൈനൽ സ്കാനിങ്, അബ്ഡോമിനൽ സ്കാനിങ് കൊണ്ട് പോളിപ്പുകളെ ഒന്നും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറില്ല. ആ ലെവലിലൊന്നും നമുക്ക് ഫീച്ചേഴ്സ് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. സോ ഒബ്വിയസ്ലി ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് ആണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ടിൽ ഈ പോളിപ്പുകളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അവരുടെ സൈസ് എത്രയുണ്ട്, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, എത്രമാത്രം മെഷർമെന്റ് ഉണ്ട്, എത്രമാത്രം ഏരിയ കവർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഡോക്ടേഴ്സിന് അനലൈസ് ചെയ്യാൻ പറ്റും. കൂടെ തന്നെ അതിൻ്റെ വാസ്കുലാരിറ്റി എത്രമാത്രം ഉണ്ട്, എത്രമാത്രം ബ്ലഡ് വെസൽസ് അതിന് സപ്ലൈ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്യും. സോ ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് ആണ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന എൻഡോമെട്രിയൽ പോളിപ്പുകളെ ട്രീറ്റ് ചെയ്യാൻ പറ്റാൻ നോക്കാം. അപ്പം മെഡിസിൻസ് കഴിച്ചുകൊണ്ട് പോളിപ്പുകളെ സപ്രസ് ചെയ്യാനോ ചുരുക്കിക്കളയാനോ ഉള്ള മെത്തേഡ്സ് ഒന്നും ഇല്ല. പോളിപ്പ് നമ്മൾ പറഞ്ഞു കുറേ ആളുകളിലൊന്നും സിംറ്റംസേ ഇല്ല, കുറച്ച് പേരിലാണ് ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. സോ ഈ പോളിപ്പുകൾ തന്നെ ക്യാൻസറസ് ആവാനുള്ള കണ്ടീഷൻസും വളരെ റെയർ ആയിട്ടുണ്ട്. ഒരു 1 to 2% ഓഫ് ചാൻസസ് ഉണ്ട് എൻഡോമെട്രിയൽ പോളിപ്സ് ക്യാൻസറസ് ആവാൻ. ബാക്കി മിക്കവാറും കേസുകളിലും എൻഡോമെട്രിയൽ പോളിപ്സ് ബിനൈനാണ്, അതായത് അമിതമായ ഒരു ദശ വളർച്ച എന്നത് മാത്രമേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു അമിതമായിട്ട് വളർന്ന ആ ഒരു ദശ എടുത്തു കളഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സാധനം അമിതമായിട്ട് വളർന്ന ഈ പോളിപ്പ് എന്ന് പറയുന്ന ആ ഒരു ദശ നമ്മൾ എടുത്തു കളയുക എന്നുള്ളത് തന്നെയാണ് ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറ്. എല്ലാ സ്ത്രീകൾക്കും അറിയുന്ന ഒരു ടെക്നിക്കായിരിക്കും DNC, ഡയലേഷൻ ആൻഡ് ക്യൂറട്ടേഷൻ എന്ന് പറയും. അപ്പോൾ DNC ചെയ്തിട്ട് ഈ പറയുന്ന എൻഡോമെട്രിയൽ പറയുന്ന ലൈനിങ് ഫുള്ളായിട്ട് സ്ക്രേപ്പ് ഓഫ് ചെയ്ത് ഡോക്ടേഴ്സ് കളയും. സോ ദാറ്റ് ഈ പറയുന്ന എൻഡോമെട്രിയലിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോളിപ്പുകളും അതോടുകൂടി തന്നെ റിമൂവ് ആവും. ഇനി സ്പെസിഫിക് ആയിട്ട് പോളിപ്പിനെ മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ ഹിസ്റ്റോസ്കോപ്പിയാണ് ചെയ്യാറ്. സോ ഹിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവൈസ് നമ്മുടെ വജൈനയിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് തന്നെ ഈ പറയുന്ന പോളിപ്പിനെ കട്ട് ചെയ്ത് കളയാനും സ്ക്രേപ്പ് ചെയ്ത് കളയാനും ഉള്ളൊക്കെ ടൂൾസ് ഉണ്ട്, നൈഫും സിസേഴ്സൊക്കെ പോലത്തെ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പോളിപ്പുകളെ കട്ട് ചെയ്യുക, പോളിപ്പിനെ മാത്രം കട്ട് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹിസ്റ്റോസ്കോപ്പി. സോ ഡോക്ടേഴ്സാണ് ചൂസ് ചെയ്യുന്നത് നമുക്കൊരു DNC ചെയ്യണോ അഥവാ ഒരു ഹിസ്റ്റോസ്കോപ്പി ഗൈഡഡ് ആയിട്ടുള്ള പോളിപ്പോയിഡ് റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ ചോയ്സാണ്. അപ്പോൾ DNC ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളിലൊക്കെ ബ്ലൈൻഡായിട്ട് ഈ പറയുന്ന എൻഡോമെട്രിയൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോസ്കോപ്പിക് മെത്തേഡ് കുറേ കൂടെ പ്രിഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിവേ ഈ മെത്തേഡ് ഏതാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡോക്ടറും നിങ്ങളുടെ കണ്ടീഷനും അനുസരിച്ചാണ് ഡോക്ടർ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സിന് ഇത് റിമൂവ് ചെയ്യുന്നതാണ് അല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. DNC എന്ന് പറയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സർജറി ഒന്നുമല്ല, ഒരു മിനി സർജറി പ്രൊസീജിയറാണ്. നമുക്കൊരു 1 day അഡ്മിഷൻ്റെ കാര്യമേ ഉള്ളൂ. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഡിസ്ചാർജ് ആവും. സോ എനിവേ ഈ പറയുന്ന പ്രോസസ്സിനകത്ത് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സും കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് തന്നെ. നമുക്ക് ജനറൽ അനസ്തീഷ്യോ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഡോക്ടർ, ചില ഡോക്ടേഴ്സ് ലോക്കൽ അനസ്തീഷ്യ ചേർന്നിട്ട് ചെയ്യാറുണ്ട്, ചില ഡോക്ടേഴ്സ് മെജോറിറ്റി ഓഫ് കേസസിനകത്തും ജനറൽ അനസ്തീഷ്യ തന്നിട്ടായിരിക്കും DNC എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുക. സോ മോർണിംഗ് പോയ ഒരാൾക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ പറ്റും. സോ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമല്ല, പേടിക്കേണ്ട കാര്യവും ഇല്ല. അത് കഴിഞ്ഞൊരു 2 weeks അല്ലെങ്കിൽ ഒരു 1 week റെസ്റ്റോട് കൂടി തന്നെ നമ്മൾ ഓക്കെ ആവുകയും ചെയ്യും. സോ ഒരുപാട് നാളുകൊണ്ട് ഈ പറയുന്ന എക്സസീവ് ബ്ലീഡിങ് മെനറേജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചാൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ പോളിപ്പ് ഇതേപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്ക് ടു നോർമലായിട്ട് നിങ്ങൾക്ക് പിന്നീടുള്ള മാസങ്ങളിൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ റീസൺ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ചിൽ ദെൻ ഇറ്റ്സ് ബൈ.